ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഇന്ത്യയിലേക്ക് സ്വാഗതം ഒമ്പതാം ക്ലാസ്സിലെ പല കുട്ടികളും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒമ്പതാം ക്ലാസ്സിലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആനുവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പതില് ആദ്യത്തെ സൂചന പക്ഷിയോർ ഹാനിക്കായിക അംശ് പടയും ഓർ ഈ തീം കക്കെ ഉത്തരം ലിഖുകയും ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് താഴെ പറയുന്ന ഭാഗം വായിച്ചിട്ട് അതിന്റെ ഉത്തരമെഴുതാം അപ്പതില് ഒരു മാർഗിന്റെ രണ്ട് ചോദ്യവും മൂന്നാമത് ഒരു ചോദ്യമുള്ളത് ഒരു പട്കഥ തയ്യാറാക്കാനാണ് അതായത് മൂന്നാമത്തെ ചോദ്യം കഹാനി കെ ഇസ് അംശിക്കാതെ പട്കഥ കായ്ക്ക് ദൃശ്യ ലിഖ്യം പട് കഥ തയ്യാറാക്കാനാണ് ആ രൂപങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്ത സൂചന എന്ന് പറഞ്ഞത് നങ്കേ പയർ കഹാനിക്ക് ഹംഷപ്പെടേയും ഓർ പ്രശ്ന ഉത്തർ ലിഖ്യം നാല് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അതിലെ നാലാമത്തെ ചോദ്യം ഗ്രാമർ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് സഹി വികൽപ്പ് സുൻകർ ലിഖ്യം എന്നുള്ളതാണ് അതായത് വിഭക്തി വിപക്യപ്രത്യവും സർവനാമവും ചേർത്തെഴുതിയതിൽ വളരെ ശരിയായിട്ടുള്ളത് ഏതാണ് എ പ്ലസ് കെ എ ബഹുവചനമായതുകൊണ്ട് അതിൽ കോമൺ ആയി വരുന്ന വാക്ക് നെ ആണെന്ന് പഠിച്ചിട്ടുണ്ട് നായ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എ വരുമ്പോൾ ഇ എന്ന് പറയുന്ന അക്ഷരവും കാണണം അപ്പോൾ ഇൻ കെ എന്നാണ് വരേണ്ടത് രണ്ടാമത്തത് എന്ന് പറയുന്നത് വഹ് പ്ലസ് കെ ഉസ് കെ അത് ശരിയാണ് വഹ് സിംഗുലർ ആയതുകൊണ്ട് സാ വരണം വഹ് വേ വരുമ്പോൾ ഊവും വരണം അപ്പോൾ ഉസ്കെ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് വേ പ്ലസ് കെ ആണ് വേ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ അത് വിൻ കെ ആണ് വരേണ്ടത് പ്ലോറലിൽ ന ചേർക്കണം സിംഗുലറിൽ സാ ചേർക്കണം അതുപോലെ തന്നെ അടുത്തത് ഖ എന്ന് പറയുന്നത് യഗ് പ്ലസ് കെ യഗ് പ്ലസ് കെ അത് ഇസ്കെ എന്നാണ് വരേണ്ടത് ഉസ്കെ എന്നല്ല അപ്പോൾ ഇതിലെ ശരിയായ ഉത്തരം ഖായാണ് ഗ്രാമർ പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത അടുത്തത് ഒരു മാർക്കിന്റെ ഒരു ചോദ്യമുണ്ട് നാലാം നാല് മാർക്കിന്റെ ഒരു ചോദ്യമുണ്ട് അതിനകത്ത് പറഞ്ഞ നാലാമത്തെ ആറാമത്തെ ചോദ്യം പറയുന്നത് ഒരു വാർത്താലാഭ് തയ്യാറാണ് വാർച്ചിത് അഥവാ വാർത്താലാഭ് എഴുതാനാണ് ഇനി അടുത്ത സൂചന എന്ന് പറഞ്ഞത് അക്കാൽമേ സാരസ് കവിത പടേം ഓർ പ്രശ്നം എന്നുള്ളതാണ് അപ്പം അതിന്റെ അതിനകത്ത് ഒരു മാർക്കിന്റെ ഒരു ചോദ്യമുണ്ട് അത് സാരാഷർ മീൻ വിശേഷൻ ശബ്ദം കോൺസാഹെ വിശേഷണം എന്ന് പറഞ്ഞത് നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന പദമാണ് വിശേഷണം അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഇവിടെ സാര ഷഹർ 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 പട്ടണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു സാര സാരകൊണ്ട് അതുപോലെ തന്നെ സഹി മിലാൻ കരേ അത് ചേർത്തെഴുതാനുള്ളതാണ് ശരിയായ രൂപങ്ങൾ ഓരോന്നിനും നേരെ ശരിയായ രൂപം മാത്രം എടുത്ത് എഴുതുക അല്ലാതെ നമ്മൾ ആരും ഇട്ട് എഴുതരുത് അടുത്ത സൂചന പറയുന്നത് ജിസ്ഗലീമയും ഡയറി കൈ ആവശ്യപ്പെടുകയും ഓർ നൗസെ ദസ് തക്കെ ഉത്തരലിക് ഒമ്പത് മുതൽ പത്ത് വരെയുള്ള ചോദ്യം ജിസ് ജിസ്ഗലിയും രഹുതാഹും എന്നുള്ള പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് അപ്പോൾ അതിലെ ഒമ്പതാമത്തെ ക്വസ്റ്റിൻ രണ്ട് മാർക്കിൻ്റെതാണ് അതുപോലെ പത്താമത്തെ ക്വസ്റ്റ്യന് ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തയ്യാറാക്കേണ്ടത് ഒരു സമാചാര പത്രികയിലിയെ ഉൻ കി റിപ്പോർട്ട് തയ്യാർക്കര എന്നുള്ളതാണ് പത്താമത്തെ ചോദ്യം നാല് മാർക്കിനുള്ള ഒന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എന്താണ് ഡയറി എഴുതാനാണ് ആ ഭാഗത്തെ ആസ്പദമാക്കി ഒരു ഡയറി എഴുതുകയാണ് അടുത്ത സൂചന എന്ന് പറഞ്ഞ പറഞ്ഞത് ജലാവോ ആ കവിത കിയെ പങ്ക്തിയാമ്പടയും ഓർ പ്രശ്ന ഗാരഗിസേ ബാരക്കെ ഉത്തർ ലിഖിം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലെ രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ നാല് മാർക്കിന് കവിതാക്ക ആശയം ലിഖയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ കവിതയുടെ ആശയം എഴുതുമ്പോൾ നമ്മൾ കഴിയുന്നതും ആ കവിയുടെ പേരുകൂടെ എഴുതണം കവിയുടെ പേരും കവിതയുടെ പേരും എഴുതണം അപ്പോൾ അതിന് നമുക്കൊരു ആ പോയിന്റുകളും തന്നിട്ടുണ്ട് അടുത്ത സൂചന മേരി മമതാ മാം ആത്മകഥാംശിക്കെ അംശ പടയും അവർ പ്രശ്നെ പന്ത്രണ്ട് തക്കെ ഉത്തരലിക്ക് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അപ്പൊ അതിലെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രാമർ പോർഷൻ ആണ് അതിൽ അതിന്റെ നമുനുസരിച്ചെഴുതാനാണ് എഴുതാനാണ് മാം നമാസ് അതാ കർത്തി അപ്പം അത് മാം വന്നതുകൊണ്ട് കൊണ്ട് കർത്തി ധീം വന്നിട്ടുണ്ട് അത് പാസ്റ്റ് ടെൻസ് ആണ് ഭൂതകാലമാണ് അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മാം നമാസ് അതാ കർത്തി ഹൈം അതായത് അത് പ്രസന്റ് കാലത്തിലാണ് അത് തന്നിരിക്കുന്നത് വർത്തമാന കാലത്തിലാണ് അതിനനുസരിച്ച് തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്നത് ലഡ്കിയാം കിതാബ് പട്ടി ധീം അത് ലഡ്കിയാം കിതാബ് പട്ടി ഹൈം എന്ന് വേണം എഴുതാൻ അടുത്തത് പതിനാലാമത്തെ ചോദ്യം ഏരി മമത അപ്പം അപ്പം എന്താണ് ഒരു വിശേഷത ഇപ്പോൾ ഒരു ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഒരു വാക്യ പിരാമിഡ് തയ്യാറാക്കാനാണ് രണ്ട് മാർക്കിൻ്റെതാണ് അപ്പം അത് എഴുതേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പലതരത്തിൽ ഒത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരിവന്നു അതിനോടൊപ്പം തന്നെ ഇത് തന്നിരിക്കുന്ന രണ്ട് വാക്കുകളുടെ ചേർത്ത് ആ സെന്റൻസിന് വിപുലമാക്കി എഴുതുക എന്നുള്ളതാണ് അടുത്ത സൂചന സെൻസാർ പുസ്തക പത്രികായിഹ് അംശ് പടയ ഓർപ്രശ്ന ഉത്തരക്ക് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയും ഒരു ഗ്രാമർ പോഷനാണ് തന്നിരിക്കുന്നത് തും കിതാബ് പടോകെ അവിടെ തുമ്മാണ് കർത്താവ് അവിടെ ഹം വരുമ്പോൾ ഹം കിതാബ് പടയങ്കി ഇവിടെ അതുപോലെ തന്നെ തും ആം ഖാ ഓം ഹം അവിടെ വന്നപ്പോൾ പ്ലൂറിലാണ് ഹം ആം ഗെ അടുത്തേ പതിനേഴാമത്തെ ചോദ്യം രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യമാണ് പതിനെട്ടാമത്തെ ചോദ്യം പ്രകൃതി ഓർ മനുഷ്യത ക ആപ്പസി സംബന്ധ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ടിപ്പണി തയ്യാറാക്കാനാണ് പോയിന്റുകൾ തന്നിട്ടുണ്ട് അതും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് തയ്യാറാക്കാനാണ് പ്രകൃതി സബ്ക വരദാനഹ എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അടുത്തത് പറയുന്നത് ഇനി നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ നിന്ന സുഗമഹന്തി പരീക്ഷയുടെ ക്വസ്റ്റിനാണ് അതിലെ സൂചന ആദ്യം തന്നിരിക്കുന്ന പാഠം പക്ഷി ഓർ എന്ന് പറയുന്ന ഭാഗത്തെ ആസ്പദമാക്കി ഒന്നും രണ്ടും ചോദ്യങ്ങൾ എഴുതാനാണ് അതിനകത്തൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒരു ഒരു പട്കഥ തയ്യാറാക്കാനും ഒരു ബാത് തയ്യാറാക്കാനും അതിൽ പറഞ്ഞിരിക്കുന്നു അടുത്ത സൂചന പറയുന്നത് മേരി മമതാ മയി മാം കായിഹാംശ ഓർ പ്രശ്ന തീൻസ് ചാത്ത ഒക്കെ ഉത്തരലേക്ക് മൂന്ന് നാല് ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന് നാല് മാർക്കിൻ്റെ അകത്ത് ഒരു എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത അടുത്ത സൂചന എന്ന് പറഞ്ഞത് ദീപു എന്ന് പറയുന്ന കവിതയെ ആസ്പദമാക്കി അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അതിലെ ഏഴാമത്തെ ചോദ്യത്തിൽ അതിൻ്റെ എഴുതാനാണ് പറഞ്ഞത് മുമ്പ് പറഞ്ഞതുപോലെ കവിയുടെ പേരും കവിതയുടെ പേരും ഒക്കെ എഴുതി നമ്മൾ ആശയം തയ്യാറാക്കണം അടുത്ത സൂചന പറയുന്നത് ജിസ്കലീം എമയും എന്ന് പറയുന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഡയറി കാശേം ഓർ ആർട്സെ ദസ്തക്കെ പ്രശ്നമൊക്കെ ഉത്തർ ലിഖുകയും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് ഗ്രാമർ പോർഷൻ ചോദിച്ചിട്ടുണ്ട് മുമ്പ് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പോലെയുള്ള പോർഷനാണ് അടുത്ത ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് ഒരു വാക്യ പിരമിഡ് തയ്യാറാക്കാനാണ് അതും നമ്മൾ അതിനകത്ത് നാലാമത്തെ വരിയും തന്നിട്ടുണ്ട് ഒന്നാമത്തെ വരിയും തന്നിട്ടുണ്ട് നാലാമത്തെ വരിയെ നമ്മൾ നാല് ഭാഗമായി അതിലെ ഒന്നാമത്തെ വരി വരത്തക്ക തരത്തിൽ ഒന്നാമത്തെ വരി വരത്തക്ക തരത്തിൽ ഒരു ഭാഗമായി ബാക്കിയുള്ളതിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ച് ആ ഇടയ്ക്കുള്ള രണ്ട് ഭാഗം ചേർത്ത് നടുക്ക് എഴുതുമ്പോൾ ആ ഉത്തരം കറക്റ്റാവും അപ്പോൾ അങ്ങനെ പത്താമത്തെ ചോദ്യം ഒരു സമാചാര പത്രിക തയ്യാറാക്കാൻ വേണ്ടിയാണ് അടുത്ത സൂചന എന്ന് പറഞ്ഞത് തൂഫാനോ കിയുവോ ഖമാതു നാവിക എന്ന് പറയുന്ന കവിതയെ ആസ്പദമാക്കി പതിനൊന്ന് മുതൽ പതി പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിലെ സഹി മിലാൻകര എന്ന് പറയുന്ന മൂന്നാം പ പന്ത്രണ്ടാമത്തെ ചോദ്യമുണ്ട് അത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പരസ്പരം ചേർത്ത് എഴുതാനുള്ളതാണ് ശരിയായ രൂപം എഴുതാനുള്ളതാണ് നാലാമത്തെ ആ പതിമൂന്നാമത്തെ ചോദ്യം നാല് മാർക്കിൻ്റെതാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയാണ് അടുത്തത് സൂചന നങ്കേ പെയർ കഹാനിക്ക് ആവശ്യപ്പെടുന്ന ഓർ പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത് അപ്പോൾ അതിൽ നാലാമത്തെ ചോദ്യം ഒരു ഡയറി എഴുതാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്